കാർഷിക മാലിന്യം കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന വായുമലിനീകരണം തടയുന്നതിനുള്ള നടപടിയുമായി ഡൽഹി സർക്കാർ മാലിന്യത്തിനുമേൽ ബയോ ഡീകമ്പോസ്റ്റർ തളിച്ച് വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വരും മാസങ്ങളിൽ ഡൽഹി നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അന്തരീക്ഷ മലിനീകരണം. വാഹന പുകയും കാർഷിക മാലിന്യം കത്തിക്കുന്നതിൽ നിന്നുള്ള പുകയുമാണ് മലിനീകരണത്തിന്റെ പ്രധാന കാരണം. ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും കാർഷിക മാലിന്യം കത്തിക്കുന്നത് ഡൽഹിയുടെ അന്തരീക്ഷത്തെയാണ് കൂടുതൽ മാലിന്യമാക്കുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് ഡൽഹി സർക്കാർ മാലിന്യം കത്തിക്കുന്നതിനു പകരം വളമാക്കി മാറ്റാൻ ബയോ ഡീകമ്പോസർ തളിക്കാൻ തുടങ്ങിയത്. മുൻവർഷം 2000 ഏക്കറിലാണ് ബയോ ഡീകമ്പോസർ പ്രയോഗിച്ചതെങ്കിൽ ഇത്തവണ ഇരട്ടിയിലധികം പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഫത്തേപൂർ ജാട്ട് വില്ലേജിൽ ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മാലിന്യം കത്തിക്കാതെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കൂട്ടുന്നതിനാൽ കർഷകർക്കും പദ്ധതിയോട് താല്പര്യമാണ്. मेरे को अच्छा लगा, मेरे को फ़ायदा लगा. मेरा क्या है, कणक में जो गेहूं होता है, गेहूं की फसल में 2 से 3 क्विंटल का मेरे को इम्प्रूव लगा इसमें, जो 5 एकड़ मैंने लगाया था. സൗജന്യമായാണ് ഡൽഹി സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളും ഇതേ നടപടി കാർഷിക മേഖലയിൽ തുടങ്ങണമെന്നാണ് ഡൽഹി സർക്കാരിന്റെ ആവശ്യം. ഡൽഹിയുടെ കൃഷിയിടങ്ങളാണിത്. കാർഷിക മാലിന്യങ്ങൾ കത്തിക്കാതെ വളമാക്കി മാറ്റി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന പദ്ധതിയിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഡൽഹി മാതൃകയാവുകയാണ്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം ലെൻസി ജോസഫ്, 24 ഡൽഹി.